തലശ്ശേരിയിൽ 6 വയസ്സുകാരനെ കാറിൽ ചാരി നിന്നതിന് ക്രൂരമായി മർദ്ദിച്ച പ്രതി റിമാൻഡിൽ. പുന്നിയംപാലം സ്വദേശി മുഹമ്മദ് ഷിഹാദിനെയാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. തലശ്ശേരി നാരങ്ങാപ്പുറത്ത് വെച്ച് കാറിൽ ചാരി നിന്നതിന് 6 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി മുഹമ്മദ് ഷിഹാദിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഷിഹാദ് നടത്തിയത് നരഹത്യാശ്രമമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തലക്കിടിക്കുകയും ചവിട്ടുകയും ചെയ്തു. മാറാത്തതിനാൽ ചവിട്ടി തെറിപ്പിച്ചു. ആദ്യം തലയ്ക്കാണ് ഇടിച്ചത്. കുട്ടി തിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി അടുത്തഘട്ടമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി കോടതിയിൽ അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതനുസരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുകയും സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാരങ്ങാപ്പുറത്ത് വെച്ച് 6 വയസ്സുകാരനെ കാറിൽ ചാരിനിന്നതിന് പുന്നിയംപാലം സ്വദേശി മുഹമ്മദ് ഷിഹാദ് ക്രൂരമായി മർദ്ദിച്ചത്. രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും വിട്ടയക്കുകയായിരുന്നു. വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ വെള്ളിയാഴ്ച രാവിലെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പോലീസിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.